Hello friends, welcome to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാജർക്ക ഹൽവയുമായിട്ടാണ്. അതായത് ക്യാരറ്റ് ഹൽവയുമായിട്ട്. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടുനോക്കാം. ആദ്യമായി ഒരു ഹെവി ബോട്ടമുള്ള ഒരു പാൻ എടുത്തു വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബദാം ചെറിയതായി മുറിച്ചതും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത ബദാം ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഈ നെയ്യിലേക്ക് തന്നെ ഒരു 250 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് നെയ്യിൽ കിടന്ന് റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം ആ സ്മെല്ല് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 250 ഗ്രാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലായി മാറ്റി മാറ്റി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. പാല് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി, കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിലിടുന്നത് 4 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി ഇട്ട് കഴിയുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നന്നായി ഒന്ന് ഇളക്കി ഈ പാല് മുഴുവൻ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. പാലൊരുവിധം നന്നായി വറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര നന്നായി മെൽട്ടായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബദാം കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ആ പഞ്ചസാരയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളവും എല്ലാം തന്നെ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. പാലും പഞ്ചസാരയുടെ വെള്ളവും എല്ലാം നന്നായി വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ ഗാജർക്ക ഹൽവ അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഹൽവയാണിത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്വീറ്റ് ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹൽവ ടേസ്റ്റ് ഉണ്ടോ? ഇനി പൊന്നൂന് ഇഷ്ടായ? നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? പുതിയ രസിപ്പായി ഇനി പിന്നെ വരാം.